കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പെഗാസസ് ഫോൺ ചോർത്തൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തിൻ്റെ വികസന കുതിപ്പിനെ തടയിടാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൃത്യമായിട്ടുള്ള സൃഷ്ടിയാണിത് എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനെ ഭയപ്പെട്ട് എന്തായാലും ഒരു മൂലക്കിരിക്കാൻ പോകുന്നില്ല മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു കഴിഞ്ഞ ദിവസം ഐ ടി കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി പാർലമെൻറ്റിനകത്തും ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തി ശരി ഇത് പ്രതിലോമ ശക്തികളുടെയും വിഘടനവാദികളുടെയും ഒരു ഗൂഢാലോചനയെന്ന് അംഗീകരിച്ചു തരുന്നു എന്നാൽ പിന്നെ ഒരു അന്വേഷണം അങ്ങ് സർക്കാരിന് പ്രഖ്യാപിച്ചുകൂടെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഐ ടി കമ്മ്യൂണിക്കേഷൻ മന്ത്രിയുടെ ഫോൺ ജലശക്തി വകുപ്പ് സഹമന്ത്രിയുടെ ഫോൺ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ഫോൺ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഫോൺ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളായ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ഫോണുകൾ പ്രശാന്ത് കിഷോറിൻ്റേത് അഭിജിത്ത് ബാനർജിയുടേത് വി എസ് പി നേതാവായിരുന്നു പ്രവീൺ തൊഗാഡിയയുടേത് മറ്റ് പല ആർ എസ് എസ് നേതാക്കളുടെയും ഫോൺ ഇങ്ങനെയൊക്കെ ചോർത്തപ്പെട്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ അങ്ങനെ പ്രതിലോമ ശക്തികളും വിഘടനവാദികളും ദേശദ്രോഹികളും ഈ രാജ്യത്തെ മന്ത്രിമാരുടെയും ഭരണ സംവിധാനവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെയും ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചുകൂടെ ഷാജി ഈ രാജ്യത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ചോദ്യം അതാണ് എന്തുകൊണ്ട് ഒരന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല രണ്ടേ രണ്ട് കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഉത്തരം നൽകി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം കഴിഞ്ഞു ഒന്ന് ഈ എൻ എസ് ഒ എന്ന് പറയുന്ന ഇസ്രയേലി സോഫ്റ്റ്വെയർ നിർമ്മാതാക്കളുമായി അവർ ചാരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഇന്ത്യക്ക് അവരുടെ ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ടോ ഈ പെഗാസസ് സോഫ്റ്റ്വെയർ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഒരു സാമ്പിൾ ടെസ്റ്റിന് വേണ്ടിയിട്ടെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ അതാണല്ലോ ഒന്നാമത്തെ ചോദ്യം ഈ എൻ എസ് ഒയുമായുള്ള ബന്ധമെന്ത് ഇന്ത്യ അവരുടെ കസ്റ്റമറാണ് അവർ പറയുന്നു ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ പേരൊന്നും പുറത്തുവിടാൻ സാധിക്കുകയില്ല പക്ഷേ ഗവൺമെൻറ് ഏജൻസികൾക്ക് മാത്രമേ സർക്കാരിനോ സർക്കാർ ഏജൻസികൾക്കോ മാത്രമേ ഞങ്ങൾ ഈ സോഫ്റ്റ്വെയറുകൾ നൽകിയിട്ടുള്ളൂ എന്ന് ആ ചോദ്യത്തിനാണല്ലോ ഒന്നാമത്തെ ഉത്തരം തരേണ്ടത് രണ്ട് ഇത് പുറത്തു നിന്നുള്ള ശക്തികളാണ് എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് ഒരന്വേഷണം നടത്തിക്കൂടാം ഇന്ത്യയിലെ ക്യാബിനറ്റിലെ ഐ ടിയും കമ്മ്യൂണിക്കേഷൻസും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുടെ ഫോൺ എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല അത് വർഷങ്ങളായി ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ആരാണോ ഇതിനൊക്കെ തടയിടേണ്ടത് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ തന്നെ ഫോൺ ചോർത്തപ്പെടുന്ന സാഹചര്യം പുറത്തു വരുമ്പോൾ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയെങ്കിലും എന്നാൽ പിന്നെ നമുക്കിതൊന്ന് അന്വേഷിച്ച് കളയാം അങ്ങനെയാണല്ലോ ഒരു സംവിധാനത്തിൽ വേണ്ടത് ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളും ഈ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്നറിയണം എന്ന് അവർക്കൊരാഗ്രഹമുണ്ടാകുന്നു ഇവിടെ അങ്ങനെ ഒരു ഒരാഗ്രഹമില്ല എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു ഒരാഗ്രഹമില്ലാത്തത് അങ്ങനെ ആഗ്രഹമുണ്ടായി ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അവസാനം പണി പണിവാളുമെന്നറിയാം